ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനൗസ് വെജ് ക്ലബിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. ചന ബിരിയാണിയാണ്, അത് നമ്മുടെ ഈ വെള്ളക്കടലയില്ലേ അത് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ബിരിയാണി എന്നൊക്കെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 200 ഗ്രാം വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്തെടുക്കണം, അതല്ലെങ്കിൽ മിനിമം ഒരു 8-9 മണിക്കൂറെങ്കിലും കുതിർക്കണം. അങ്ങനെ കുതിർത്തതിന് ശേഷം നമ്മൾ നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ ഇതിനെ വേവിച്ചെടുക്കണം. 5 വിസിലിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം. ബസ്മതി റൈസാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. ഇത് നല്ല കുഞ്ഞു കുഞ്ഞു അരിയില്ലേ, ആ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്തെടുക്കണം. കുതിർക്കുന്ന സമയം കൂടണ്ട കേട്ടോ, 20 മുതൽ 25 മിനിറ്റ് വരെ കുതിർത്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഏകദേശം 2-3 ഉരുളക്കിഴങ്ങ് നമുക്കെടുക്കാം. അത് ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്യുക തോളി കളഞ്ഞതിന് ശേഷം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചതിന് ശേഷം ഒരു 3 വിസിൽ വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമുക്ക് പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇടുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ടേ എനിക്ക് ഈ ബ്ലാക്ക് കിസ്മിസാട്ടോ കിട്ടിയിട്ടുള്ളത്. സാധാരണ കിസ്മിസാണ് കിട്ടുന്നത് വെച്ചാൽ അതാണ് നല്ലത്, സീഡ്ലെസ്. ഇത് സീഡുള്ളതാണ് കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതേ കടായിലേക്ക് സവാള ചേർക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ്. ഇതിലുള്ളത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. പിന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ട, നെയ്യില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത്രയ്ക്ക് നെയ്യ് വേണ്ടെങ്കിൽ ബാക്കി നമുക്ക് നെയ്യിന് പകരം എണ്ണ ഒഴിച്ചാലും മതി. ഇനി ഇത് എത്രത്തോളം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സവാള അത്യാവശ്യം നന്നായി ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിനെ എടുത്തു മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ സവാളയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകപ്പൊടി കൂടി ആഡ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. വെള്ളം വേണ്ട, ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഉരുളക്കിഴങ്ങ് ഉടയാതെ നോക്കണം. ഇപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇതങ്ങനെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മളിതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, കടലയല്ലേ, കടലയൊക്കെ വെച്ചിട്ട് ഒരു തരം ഗ്രേവി പോലെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായി നമ്മൾ നമ്മുടെ കടായിലേക്ക് 3-4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ആണുള്ളത് അതൊക്കെ നമുക്ക് ചേർക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എല്ലാം ഉണ്ട് ഇതിൽ. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യുകയാണ്. ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞതാണ്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചേർക്കുമ്പോൾ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കണം കേട്ടോ. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ നടുകീറിയത് കൂടി ഇടുകയാണ്. ഓരോ ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ചേർത്തോളൂ. കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും ഞാൻ അധികം ഗാർലിക് യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ടാണ് ഗാർലിക് ഇടാത്തത്. അപ്പം നമ്മുടെ സവാള അത്യാവശ്യം വഴണ്ടു വന്നിട്ടുണ്ട്, ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം.
ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായി കഴിഞ്ഞാൽ മതി തക്കാളിക്കൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ചിരിക്കുന്നത് സിമ്മിലാണ് കേട്ടോ, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒന്നിളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കണം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിരിക്കും. ഇനി വീണ്ടും ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി മസാലയൊക്കെ നന്നായി സവാളയിലേക്കും ഉള്ളിൽ എന്താ പറയുക തക്കാളിയിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർക്കുകയാണ്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് തൈരുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായി മിക്സായി. ഇതൊന്നിങ്ങനെ ജസ്റ്റ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കാം. അതിലുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കടലയുടെ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ കടല വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കൂടുതലുണ്ടെന്ന് തോന്നുന്ന വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് കറി ഒന്ന് കുറുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറി ഈ ഒരു തിക്നെസ്സിലായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇത് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്, നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ളതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ്, അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യും ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളം ഇങ്ങനെ ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഈ അരിനെ ഏകദേശം ഒരു 80% വേവാക്കി എടുക്കണം. അതായത് നമ്മൾ ഇതിന് ശേഷം ഇതിനൊന്ന് ദം ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം മുഴുവൻ വേവേണ്ട ആവശ്യമില്ല, എന്നാൽ 1/4 ഭാഗത്തോളം അതിൽ കുറച്ചുകൂടി കൂടുതൽ വെന്ത് കിട്ടണം. സാധാരണ ദം ചെയ്യാൻ 1/4 ഭാഗം വേവിച്ചാൽ മതി, പക്ഷെ നമ്മളൊരു എന്താ പറയുക തട്ടിക്കൂട്ട് ദമ്മാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി വേവിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അങ്ങനെ നമ്മുടെ അരി ഏകദേശം 80% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളമൊക്കെ വാർത്ത് നമുക്കെടുത്ത് വയ്ക്കാം. ഇനി നമ്മളിതിനെ ദം ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മസാല ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു പകുതി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്, അതിൻ്റെ പകുതി. റൈസും ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി വയ്ക്കാം, പ്രസ് ചെയ്ത് കൊടുക്കരുത്. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാഫ്രോൺ വാട്ടർ കൂടി ചേർക്കുകയാണ്. നമ്മുടെ കുങ്കുമപ്പൂവ് ഇളം ചൂടുവെള്ളത്തിലിട്ടതാണ്, അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക അത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ സവാളയും ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തതാണ്. ഇനി കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി മസാല ഫുൾ ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള റൈസും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക.
ഈ റൈസ് ഒരിക്കലും വെന്ത് പോവരുത് കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴേക്കും വിട്ട് വിട്ട് വരില്ല, ഭയങ്കരമായിട്ട് വെന്ത് പോവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ സാധാരണത്തെ രീതിയിൽ ദം ചെയ്യുമ്പോൾ ചെയ്യുകയെന്താ വെച്ചാൽ നല്ലോണം ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിലാണ് ദം കയറ്റിയെടുക്കുക. പിന്നെ സൈഡിൽ കൂടെ ഒന്നും ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ഒന്നെങ്കിൽ മൈദ അല്ലെങ്കിൽ ആട്ട നമ്മൾ കുഴച്ചിട്ട് അത് വെച്ചിട്ട് സീൽ ചെയ്തിട്ടൊക്കെ വെക്കും. ഇത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും മെനക്കിടില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ ദം ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒരു തട്ടിക്കൂട്ട് ദമ്മാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതുപോലെ ദം ചെയ്തെടുക്കും, അത് വളരെ നല്ലതാണ് കേട്ടോ. ഇവിടെ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ ശരിക്കുള്ള ദം ചെയ്യുന്നത് ഈ മെത്തേഡിലല്ല, ഇതൊരു എളുപ്പപ്പണിക്ക് സിമ്പിളായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ഒന്നും കരിഞ്ഞതുമില്ല, എല്ലാം വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലാണ് വയ്ക്കുന്നത്. സിമ്മിൽ വെച്ചിട്ടൊരു 10 മുതൽ 12 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. പിന്നെ അറിയാലോ കുക്കർ ആവുകൊണ്ട് പ്രഷർ എവിടേക്കും പോകില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുക്കർ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുക, ഓരോ സൈഡിലേക്ക് മാറി മാറിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അടിഭാഗത്തുള്ള റൈസൊന്നും കരിയില്ല, കാരണം ഫ്ലെയിം പല സൈഡിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ 2 മിനിറ്റ് 2 മിനിറ്റ് ഇൻ്റർവെല്ലിൽ ഇതുപോലെ മാറ്റി കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു. ശരിക്കും കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല നെയ്യിൻ്റെയും ഈ മസാലയുടെ എല്ലാം കൂടി നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്കിത് പതുക്കെ അരിയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ അരിയൊക്കെ നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ബിരിയാണി ചിക്ക് പീ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു. ചിക്ക് പീ ദം ബിരിയാണി എന്ന് തന്നെ പറയാം തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് വേറെ വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.